പാവങ്ങളെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിഴ ഈടാക്കുന്നവർ മന്ത്രിയും വാഹനങ്ങളിലെ ചട്ടലംഘനത്തിന് സല്യൂട്ട് അടിക്കുന്നു. വാഹനത്തിന്റെ വിൻഡോകളിൽ കർട്ടൻ ഇടുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ കേരളത്തിലെ മിക്ക മന്ത്രിമാരുടെയും കാറിന് കർട്ടനുണ്ട്. ചില IAS IPS ഉദ്യോഗസ്ഥരുടെ യാത്രയും കർട്ടനിട്ട് മറച്ച കാറിലാണ്. ട്രാഫിക് ഉദ്യോഗസ്ഥർ ഇത് കണ്ടാലും പിടിക്കില്ല. എന്നാൽ പാവങ്ങളുടെ തെറ്റുകൾക്ക് വ്യാപക പിഴ ഈടാക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധമാണ് ഇത് ഉയർത്തുന്നത്. 2019 ജൂലൈയിലെ വിധി പ്രകാരം വിൻഡോ ഗ്ലാസിന്റെ സുതാര്യതയെ ബാധിക്കുന്ന ഒന്നും വാഹനങ്ങൾ പാടില്ല. സൺഫിലിമുകൾക്കും കർട്ടനുകൾക്കും ഈ വിധി ബാധകമാണെന്ന് കോടതി വിധിയിലുണ്ട്. സർക്കാർ വാഹനങ്ങൾക്കും ഈ വിധി ബാധകമാണെന്നും കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ ഫിലിം ഒട്ടിച്ച വാഹനങ്ങളെ കൊണ്ട് പിഴ അടപ്പിക്കുകയും കർട്ടനിട്ട വാഹനങ്ങളെ വിടുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഇടപെടൽ. എന്നിട്ടും ഒന്നും മാറിയില്ല. കാറുകൾക്കുള്ളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായാണ് ഇത്തരം ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം വിൻഡ് സ്ക്രീൻ പിന്നിലെ ഗ്ലാസിനും 70% വശങ്ങളിലെ വിൻഡോയ്ക്ക് 50% സുതാര്യത വേണം. എന്നാൽ പിന്നീട് നിർഭയ കേസിനെ അടിസ്ഥാനമാക്കി എല്ലാ ഗ്ലാസുകൾക്കും പൂർണ്ണമായ സുതാര്യത വേണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കേരളത്തിലെ VVIPകൾക്ക് ബാധകമല്ലാത്ത തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. 2012 ഏപ്രിൽ 27 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് SH കപാഡിയ, ജസ്റ്റിസുമാരായ AK പട്നായിക്, സ്വതന്ത്ര കുമാർ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ച് വാഹനങ്ങളുടെ ഉൾവശം കാണാത്ത വിധം സൾഫിലും മുട്ടിക്കുന്നവർക്കെതിരെ സുപ്രധാന വിധി പ്രസ്താവിച്ചിരുന്നു. ആ വർഷം May 4 മുതൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച ഉത്തരവ് പ്രകാരം ഗ്ലാസുകളിൽ കർട്ടൻ പോലും ഉപയോഗിക്കരുതെന്ന് നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ സൺഫിലിം മാറ്റി പകരം കർട്ടൻ ഉപയോഗിച്ചു തുടങ്ങി. സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉന്നതർ, ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന സമ്പന്നർ, തുണി കർട്ടൻ ഉപയോഗിക്കുന്ന IASകാർ, IPSകാർ, രാഷ്ട്രീയക്കാർ, ഇങ്ങനെ നീളുന്നു നിയമലംഘകരുടെ നിര. രാജ്യത്ത് നടക്കുന്ന തീവ്രവാദി ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ, മാനഭംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഉൾവശം കാണാതാക്കാത്ത വിധം കറുത്ത ഫിലിം ഒട്ടിച്ച കാറുകളിലാണെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇങ്ങനൊരു കോടതി ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാന DGPമാരും പോലീസ് കമ്മീഷണർമാരും കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന് 2012 ഓഗസ്റ്റ് 3 സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പേരിൽ പരിശോധനകൾ നടന്നു. എന്നാൽ VVIPകളെ ആരും തൊട്ടില്ല. അവർ ഇപ്പോഴും കർട്ടനിട്ട് യാത്ര തുടരുകയാണ്. കാറിന്റെ മുന്നിലും പുറകിലുമുള്ള ഗ്ലാസ് 70% സുതാര്യത ഉള്ളതായിരിക്കണമെന്നും സൈഡ് ഗ്ലാസുകൾ 50% സുതാര്യത ഉള്ളതായിരിക്കണമെന്നതായിരുന്നു വിധി. ഇതിന് വിരുദ്ധമായാണ് കർട്ടനും.